സിബിഐ അന്വേഷണത്തെ ശക്തമായി ഞങ്ങൾ എതിർക്കുകയാണ് എന്ന് അദ്ദേഹം ഇന്ന് വാക്കാൽ കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ശ്രീ കെ എം ഷാജഹാൻ ഇതായിരുന്നില്ല സി പി എമ്മിന്റെ നിലപാടും ഇതിനു മുമ്പ് വന്ന എൻ ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും കസ്റ്റംസിനെയും ഒക്കെ അവർ ദേശാഭിമാനിയിലൂടെ ഒക്കെ മുക്ത കണ്ട പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ലൈഫ് മിഷനിൽ സി ബി ഐ എത്തുമ്പോൾ എന്താണ് ഇത്ര ബേജാബു ശംബാബു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവര് ഇവർക്ക് അനുകൂലമായി പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ശ്രീ ഹസ്കറും ഇവിടെ വന്ന് ഇതിനുമുമ്പ് പലതവണ ആവർത്തിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് അന്വേഷണം നടത്തുന്നത് എന്നാണ് അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ എ എ റഹീം എന്ന് പറഞ്ഞ ആ പയ്യനുണ്ടല്ലോ ആ പയ്യൻ ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് ഈ അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യം ഇവരെല്ലാം ഒന്നിലധികം തവണ അത് ആവർത്തിച്ചിട്ടുള്ളതാണ് പിന്നെ അതിനുശേഷം മുഖ്യമന്ത്രി പത്രസമ്മേളനങ്ങളിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവരുടെ അന്വേഷണം നേരായ ദിശയിലാണ് അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ തെറ്റായ ഒരു നടപടിക്രമങ്ങളും അവർ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ ചിലരുടെ ഒക്കെ നെഞ്ചിടിപ്പ് ഇവിടെ വർധിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരം പത്രസമ്മേളനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഓരോ പത്രസമ്മേളനങ്ങളിലും മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ് എന്താണ് കുഴപ്പം ശിവശങ്കറിനെ അവർ ചോദ്യം ചെയ്യട്ടെ ജലീലിനെ അവർ ചോദ്യം ചെയ്യട്ടെ ഇങ്ങനെ എല്ലാവരെയും ചോദ്യം ചെയ്യട്ടെ എന്താണ് നിങ്ങൾക്കിത്ര കുഴപ്പം എന്ന് ചോദിച്ചു ഇരിക്കുകയായിരുന്നു ഇവർ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് ഈ ഏജൻസികളെല്ലാം ഇവിടെ വന്നത് എന്നാണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ സി പി എം കാരനും ന്യായീകരണ തൊഴിലാളിയും ഒരു ഘട്ടത്തിൽ പിന്നെ ജലീലിനെ ചോദ്യം ചെയ്യുന്ന സാധ്യത വരികയും പിന്നെ കൊടിയേരിയുടെ മകനെ ചോദ്യം ചെയ്യുന്ന ഇ ഡി ചോദ്യം ചെയ്യുന്ന സാധ്യതയൊക്കെ വന്നപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തകടം മറിഞ്ഞിട്ട് പറഞ്ഞു ഇ ഡിയും ഈ പറഞ്ഞതുപോലെ പിന്നെ എൻ ഐ എ അല്ല ഇ ഡിയും പിന്നെ കസ്റ്റംസും ഒക്കെ വടക്കേ ഇന്ത്യയിൽ ഒക്കെ ഏതൊക്കെ നിലയിൽ രാഷ്ട്രീയമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് റോബർട്ട് വധുര അതായത് പിന്നെ എന്താണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധ്രയെ എത്ര തവണയാണ് ഇ ഡി ചോദ്യം ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ പി ചിദംബരത്തിന്റെ വീട്ടിലേക്ക് കസ്റ്റംസും സി ബി ഐയും മതിൽ ചാടിക്കടന്നത് നിങ്ങൾക്കറിയുകയില്ലേ അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു പ്രസ്താവന ഏതാണ്ട് ഒരു എട്ടുപത്ത് ദിവസത്തിനു മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും വന്നതാണ് ആ വന്ന ദിവസവും മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ഇത് ഇങ്ങനെ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്നും സി പിണറായി വിജയൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണങ്ങളെല്ലാം എൻ ഐ എയുടെയും ഇ ഡി കസ്റ്റംസിന്റെയും എല്ലാം അന്വേഷണങ്ങൾ നേരായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും കൂടി പാർട്ട് വൺ പാഴ്സൽ ആയിട്ടുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തെ വരെ തള്ളിക്കളഞ്ഞവരാണിവർ ആ തള്ളിക്കളഞ്ഞവർ ഇന്നിതാ സി ബി ഐ വന്നപ്പോൾ അവർക്ക് പിന്നെ നെഞ്ചിടിപ്പ് ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നു വർദ്ധിക്കുന്നു ഇന്ന് കൊടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നു ഇന്ന് മറ്റേ ഡിവൈഎഫ്ഐയുടെ പയ്യൻ വന്നിട്ടുണ്ട് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിദ്യാ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ വെച്ച് ഞങ്ങൾ പിന്നെ സി ബി ഐ വന്നത് രാഷ്ട്രീയ തീരുമാനമാണ് അതുകൊണ്ട് ഞങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതിനു മുമ്പ് ഒരു സി ബി ഐ അന്വേഷണം വന്നപ്പോൾ പിണറായി വിജയനെ ഒരല്പം അനുഭവിച്ചതാണ് ലാവലിൻ കേസിൽ സി ബി ഐ അന്വേഷണം വന്നപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്തതാണ് ലാവലിൻ കേസിൽ സി ബി ഐ അന്വേഷണം വന്നപ്പോൾ പിണറായി വിജയൻ പ്രതിയായതാണ് ലാവലിൻ കേസിൽ പിണറായി വിജയനെ ഏഴാം പ്രതിയാക്കിയ കേസിൽ പിണറായി വിജയനെ ഹൈക്കോടതി ഉൾപ്പെടെ വെറുതെ വിട്ട കുറ്റമുക്തരാക്കിയ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തരാക്കിയത് ശരിയാണോ തെറ്റാണോ എന്ന് എന്ന് കണ്ടെത്താനുള്ള ലാവലിൻ കേസിലെ സി ബി അന്വേഷണത്തിന്റെ വാദം സുപ്രീം കോടതിയിൽ ഏത് ദിവസവും തുടങ്ങും എന്നുള്ള സാഹചര്യത്തിൽ സാഹചര്യം വന്നിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ സി ബി ഐ അന്വേഷണം എത്ര കടുപ്പത്തിലുള്ളതാകും എന്ന് ശ്രീ പിണറായി വിജയന് മറ്റുള്ളവരെക്കാൾ നന്നായി അറിയാം ഇനി ഈ കാര്യത്തിൽ സി ബി അന്വേഷണത്തിലേക്ക് വന്നാൽ വളരെ വ്യക്തമാണ് പിന്നെ പിന്നെ ശ്യാംബാബു ശ്യാംബാബു നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ചെയർമാൻ പിന്നെ പിണറായി വിജയനാണ് ഇതിന്റെ വൈസ് ചെയർമാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് യു വി ആണ് ഇതിന്റെ എംഒ വി ഒപ്പിട്ടിട്ടുള്ളത് ഇത് ഫോറിൻ കോൺട്രിബ്യൂ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ നഗ്നമായ ലംഘനമാണെന്ന് നിയമച്ചേർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നു മാത്രമല്ല ഇതിൽ നാലര കോടി രൂപയുടെ അഴിമതി നടന്നു കൈക്കൂലി ഇടപാട് നടന്നു എന്ന് പറഞ്ഞത് സംസ്ഥാന ധനകാര്യമന്ത്രി ആയിട്ടുള്ള തോമസ് ഐസക്കാണ് മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവാണ് സ്വാഭാവികമായും ഈ സി ബി ഐ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ നിന്നും അവരെ രണ്ടുപേരെയും സി ബി ഐ ചോദ്യം ചെയ്യും എന്നുള്ള വാർത്തകൾ ഇതിനുള്ളിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചങ്കിടിപ്പും ഈ കാര്യത്തിൽ തന്റെ ഇടപെടലിന്റെ ഭാഗമായി താൻ ചോദ്യം ചെയ്യപ്പെടും എന്നുമുള്ള രണ്ടു കാര്യങ്ങൾ പിണറായി വിജയനെ ചെറുതല്ലാത്ത തരത്തിൽ അലോസരപ്പെടുത്തുമെന്നും അദ്ദേഹത്തിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ മലക്കം മറിച്ചിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്നുള്ളത് എന്നുള്ളത് വ്യക്തമാണ് അല്ല എന്റെ ഒരു സംശയം എന്താണെന്നറിയോ ശ്രീ കെ എം ഷാജഹാൻ ഇന്ന് ഇന്ന് കൊടിയേരിയുടെ ശരീരഭാഷയിൽ അത് പ്രകടമായിരുന്നു അതായത് ഒന്ന് കാണിച്ചു തരാം ഏത് രീതിയിലാണ് ഇങ്ങനെ ഏജൻസികൾ ഉപയോഗിച്ച് ഞങ്ങൾ അട്ടിമറിക്കാൻ പോകുന്നത് ഞങ്ങളതൊന്ന് കാണട്ടെ അത് മുട്ടുമടക്കില്ല അതായത് ഒരു ധാർഷ്ട്യം ലൈനിലായിരുന്നു ഇന്ന് കോടിയേരി മാധ്യമങ്ങളെ കണ്ടത് സ്വാഭാവികമായിട്ടും എന്തായാലും ചോദ്യം ചെയ്യലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു സംഘർഷഭരിതമാക്കി ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ഒരു സാഹചര്യമാണോ ഇവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണോ ശ്യാംബാബു ഇത് ധാർഷ്ട്യം ശരീരഭാഷ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഈ സി പി എമ്മിന്റെ അണികൾ ഉള്ളവർ തന്നെ അവരൊന്നും ഇപ്പൊ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാൽ ഈ അന്വേഷണ ഏജൻസികൾക്കെതിരെ വാളും കുറുവടിയും എടുത്തു ഇറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി അണികളെല്ലാം വലിയ തോതിലുള്ള ഞെട്ടലിലാണ് ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ കാണിക്കുന്ന വൃത്തികേടുകൾ ആ വൃത്തികേടുകൾ വൃത്തികേടുകൾ പാർട്ടിയിലെ കണ്ണൂരുള്ള സാധാരണ അണികൾ പോലും അവർക്ക് ബോധ്യമായിരിക്കുകയാണ് ഞാൻ പറയുന്ന കണ്ണൂരിൽ തന്നെ എത്ര പേരാണെന്ന് അറിയാമോ ശ്യാംബാബു എന്നെ ദിവസം വിളിച്ചോണ്ടിരിക്കുന്നത് അവർ വിളിക്കുമ്പോൾ തന്നെ എന്നോട് പറയുന്നത് സാർ സാറിനെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വിളിക്കുമ്പോൾ സാർ തെറ്റിദ്ധരിക്കരുത് സാറ് ശക്തമായി കാര്യങ്ങൾ പറയുന്നതിനെ അംഗീകരിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള താഴെത്തട്ടിൽ നിന്നുള്ള അടിത്തട്ടിലെ അണികൾ ഒരു അരടസൻ പേരെങ്കിലും എന്നെ ദിവസം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നോ സാർ കാര്യങ്ങൾ എന്നാണ് അവര് ചോദിക്കുന്നത് ഇവിടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ന് ഈ ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ നടത്തി പിന്നെ മേടിച്ചിട്ടുള്ള വസ്തുവകകൾ ഇ ഡി അറിയാതെ പിന്നെ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ വകുപ്പിന് അവർ കൊടുത്തിരിക്കുകയാണ് സ്വാഭാവികമായും കൊടിയേരി ബാലകൃഷ്ണൻ എനിക്ക് അദ്ദേഹത്തോട് വിഷമമുണ്ട് കാരണം അദ്ദേഹം ഒരു ഒരു വലിയ രോഗബാധയെ നേരിടുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന് സ്വാഭാവികമാണ് നെഞ്ചിടിപ്പ് വർദ്ധിക്കും കാരണം അദ്ദേഹത്തിന്റെ മകൻ ചെന്നു പെട്ടിരിക്കും വീണിരിക്കുന്ന ചളിക്കുണ്ട് അത് ചെറിയ ചളിക്കുണ്ടല്ല അപ്പൊ അതുകൊണ്ട് ധാർട്ട്യം പോലെയൊക്കെ അദ്ദേഹം പുറത്ത് കാണിക്കാം പക്ഷെ കൊടിയേരി ബാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാക്ഷാൽ പിണറായി വിജയൻ തന്നെ സി ബി മുന്നിൽ പോയി മുട്ടിടിച്ചു നിന്നിട്ടുള്ളതാണ് ആ സാഹചര്യത്തിൽ കൊടിയേരി ബാലകൃഷ്ണന് ഇനി ഒരു ധാർഢ്യം കാണിച്ചിട്ടും കാര്യമില്ല ഒരു സമരമുറ കാണിച്ചിട്ടും കാര്യമില്ല ആ കുഴപ്പത്തിലാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് തന്നെ പറഞ്ഞതാണ് പിണറായി വിജയൻ ഒക്കെ ചോദ്യം ചെയ്യലിന് വിധേയമാകുമെന്ന് അത് ചോദ്യം ചെയ്യലിന് വിധേയമാകും കൊടിയേരി ബാലകൃഷ്ണ മകൻ വലിയ കുഴപ്പത്തിലേക്ക് പോകാൻ പോവുകയാണ് എൻ്റെ ഒരു പ്രശ്നം ഈ സമയത്തിന്റെ ഒരു വലിയ പരിമിതി എനിക്കുണ്ട് കാരണം എന്താ എന്താണെന്നുവെച്ചാല് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹക്സർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹം ഒരു അഭിഭാഷകൻ ആണെന്നാണല്ലോ പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം വെറും അസംബന്ധവും പൊട്ടത്തരവും നിയമവും അല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ അപ്പൊ സ്വാഭാവികമായും പിന്നെ അദ്ദേഹത്തിന് ചില മറുപടികൾ കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അദ്ദേഹം എന്തോ എഫ് സി എൻ ആർ എഫ് സി എൻ ആർ എന്നാണ് പറഞ്ഞിട്ട് എനിക്ക് എഫ് സി എൻ ആർ എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞ രണ്ടായിരത്തി പത്തിലെ ഒരു ആക്ടിന്റെ ആണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഫ് സി എൻ ആർ എന്ന അദ്ദേഹം പറഞ്ഞതായി എനിക്ക് എനിക്കറിയില്ല ഞാനത് കേട്ടിട്ടില്ല അത് എനിക്കറിയില്ല അദ്ദേഹം അത് പറഞ്ഞതിനകത്ത് അദ്ദേഹം മനസ്സിലാക്കിയാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അദ്ദേഹം തോന്നു എന്ന് തോന്നുന്നു രണ്ടാമത്തെ 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 ഞാൻ പറഞ്ഞത് ശ്രീ ശ്രീ ഹലോ ഷാജാൻ ആ ആ പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം നിയമത്തിനെ കുറിച്ച് അറിയാനിട്ടാണോ അതോ അറിഞ്ഞുകൊണ്ട് പണ്ടത്തരങ്ങളും പോട്ടത്തരങ്ങളും വിളിച്ചു പറയുകയാണോന്ന് എനിക്ക് അറിയില്ല ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലെ ഫോറിൻ കോൺട്രിബ്യൂഷന്റെ വയലേഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ്ട് രണ്ട് സംസ്ഥാന സർക്കാർ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന ബോധമാണ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ആ ബോധം അത് 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 പൊട്ടത്തരമാണ് അത് ഒരു അസംബന്ധമാണ് നിങ്ങൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി പത്തെടുത്ത് വായിച്ചു നോക്കണം ആ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഒരു കോടി രൂപയിൽ താഴെയാണെങ്കിൽ പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു സബ് ഇൻസ്പെക്ടർ ക്രൈംബ്രാഞ്ചിന്റെ സബ് ഇൻസ്പെക്ടർ ഒരു കോടി രൂപയിൽ കുറവാണെങ്കിൽ അന്വേഷിക്കണം ഒരു കോടി രൂപയിൽ ഒരു കോടി രൂപയിൽ കൂടുതലായിട്ടുള്ള പിന്നെ ഫോറിൻ കോൺട്രിബ്യൂഷന്റെ വയലേഷൻ ആണെങ്കിൽ അത് സി തന്നെ അന്വേഷിക്കണം എന്നതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹസ്കർ എന്ന് പറയുന്ന അഭിഭാഷകൻ ഓർത്തു മറന്നുപോകരുത് ആ അഭിഭാഷകൻ മനസ്സിലാക്കുന്നത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലെ ത്രീ വൺ ബി എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് ആ ത്രീവൺ ബി എന്ന് പറഞ്ഞ വകുപ്പിൽ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ ജഡ്ജിമാർ മുതലായിട്ടുള്ള ആളുകൾ അവര് ഫോറിൻ കോൺട്രിബ്യൂഷൻ നേരിട്ട് വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വാങ്ങണം ആ അനുവാദം ഇല്ലാതെ അത് വാങ്ങിയാൽ അത് വയലേഷൻ ആണ് അത് ക്രൈം ആണ് അത് ഒരു കോടി രൂപയിൽ കൂടുതലാണെങ്കിൽ സി ബി ഐക്ക് ആണ് അന്വേഷിക്കാനുള്ള അവകാശം ഇവിടെ പിന്നെ യു എ കോൺസുലേറ്റുമായി നടന്നിട്ടുള്ള ഇടപാട് ഒരു കോടിയല്ല ഇരുപത് കോടിയാണ് ഒരു കോടി എ ഇ ഡി എന്ന് പറഞ്ഞ ദീർഘമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അത് ഇരുപത് കോടി രൂപയുടെതാണ് ആ ഇരുപത് കോടി രൂപയുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ വയലേഷൻ നടന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടിട്ടാണ് സി ബി ഐ ഇവിടെ ഇപ്പം ഈ അന്വേഷണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് അഭിഭാഷകനായിട്ടുള്ള അഭിഭാഷകൻ എന്നാണല്ലോ പറയുന്നത് മണ്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് പരിഹാസ്യൻ താങ്കൾ അതൊന്നും മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഇനിയും മണ്ടത്തരങ്ങൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല സി ബി ഐയെ കുറിച്ച് പറയുമ്പോൾ സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സി ബി ഐ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ ഇവിടെ ലല്ലു പ്രസാദ് യാദവ് പിന്നെ ജയിലിൽ കിടക്കുന്നത് സി ബി ഐ നടത്തിയിട്ടുള്ള കാലിത്തീറ്റ കുംഭകോണത്തിൽ പ്രതിയായിട്ടാണ് ജയിലിൽ കിടന്ന് അഴിയെണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഓം പ്രകാശ് ചൌത്താല ജയിലിൽ കിടക്കുന്നത് സി ബി ഐ അന്വേഷണം കൊണ്ടിട്ടാണ് അപ്പൊ സി ബി ഐ പലതരത്തിൽ ദുരുപയോഗപ്പെടുന്നു എന്നുള്ള ആരോപണം ഉയരുമ്പോഴും അവരുടെ അന്വേഷണത്തെ തുടർന്ന് പലരും ജയിലിൽ കിടപ്പുണ്ട് ഇവിടെ സി ബി ഐ അന്വേഷണത്തെ കുറിച്ച് പറയുമ്പം മുട്ടിടിക്കാനുള്ള കാരണം എന്താ ഇവിടെ സി ബി ഐ അന്വേഷണത്തെ കുറിച്ച് പറയുമ്പോൾ പെരിയ കേസിൽ നാണം കെട്ട് തൊലി ഇപ്പോ െ ചുകൂട്ടി കളഞ്ഞില്ലേ സുപ്രീം കോടതി പെരിയ കേസ് അതുപോലെ തന്നെ എത്ര കേസുകളുണ്ട് കണ്ണൂരിൽ കതിരൂർ മനോജ് വധക്കേസില്ലേ കണ്ണൂരിൽ ഷുക്കൂർ അരിയിൽ ഷുക്കൂർ വധക്കേസില്ലേ തലശ്ശേരിലെ പിന്നെ കണ്ണൂരിലെ ഷൊഹൈബ് വധക്കേസില്ലേ ഇങ്ങനെ എത്ര എത്ര സി ബി അന്വേഷണങ്ങളാണ് നിങ്ങളെ ഈ സി പി എം ഇട്ടിങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന് മുകളിലാണ് ഇപ്പോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നിട്ടുള്ളത് അതുകൊണ്ട് സി ബി ഐന്ന് കേട്ടു കഴിഞ്ഞാൽ വിറയ്ക്കും പിന്നെ സി ബി ഐ പി ജയരാജൻ എന്ന് പറഞ്ഞ ആ നേതാവ് പിന്നെ നെഞ്ചു വേദന വന്ന ആശുപത്രി പോയ ഓർമ്മയില്ലേ അഡ്വക്കേറ്റ് ഹക്സർ ഹാസ്കറിന് ഓർമ്മയില്ലേ അദ്ദേഹത്തിന് ആശുപത്രി എ കെ ജി ആശുപത്രി കൊണ്ടിട്ടത് സി ബി ഐ ചോദ്യം ചെയ്യാൻ വന്നപ്പോ അത് അതൊന്ന് രണ്ട് ഹസ്കർ എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ ഇവിടെ ഒന്ന് വിളിച്ചു പറയുന്നത് വിജിലൻസ് അന്വേഷണത്തിന് നാൽപ്പത്തി ആറ് ദിവസം വേണമെന്ന് പറഞ്ഞ് അതിന്റെ സുഹൃത്ത് പി സി ജോർജ് ഇവിടെ പറഞ്ഞു ഊളത്തരമാണെന്ന് പറഞ്ഞു ഞാൻ ആ ഊളത്തരമാണെന്നുള്ള വാക്ക് ഞാൻ ഉന്നയിക്കുന്നില്ല പക്ഷേ അസ്കർ ഇതുപോലത്തെ വലിയ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുകയാണ് എനിക്ക് ഹസ്കറെ കുറിച്ച് തോന്നുന്നത് ഹസ്കർ പറയുന്ന മറുപടികൾ എതിരാളികളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം ഹസ്കർ ഇത് പറയുന്നതാണോ എന്നുള്ളതാണ് എന്റെ സംശയം ഹസ്കർ ഞാൻ പറയട്ടെ കെ എം ഷാജിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു പി ടി തോമസിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു ഇതൊക്കെ മിനിറ്റുകൾ കൊണ്ടല്ലേ സർക്കാർ ഇവിടെ അന്വേഷിച്ചത് അപ്പൊ അതിനെവിടെയായിരുന്നു ഈ നാൽപ്പത്തി ആറ് ദിവസത്തിന്റെ കണക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഞാൻ എന്റെ അനുഭവം പറയട്ടെ കെ കെ ശൈലജ ടീച്ചറുടെ പതിനായിരക്കണക്കിന് രൂപയുടെ കണ്ണാടിയൊക്കെ ഉൾപ്പെടെ മേടിച്ചു എന്നു പറഞ്ഞ അവരുടെ മെഡിക്കൽ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ രണ്ടു വർഷമായിട്ട് ഒരു പരാതി വിജിലൻസിന് കൊടുത്തിട്ടുണ്ട് ഒരനക്കവും ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ പിന്നെ ലക്ഷ്മി നായർക്കെതിരായിട്ട് ഒരു അന്വേഷണത്തിന് ഞാൻ വിജിലൻസ് പിന്നെ ഇൽ കൊടുത്തിട്ടുണ്ട് എന്നെ വിളിച്ച് ചോദ്യം ചെയ്തതാണ് ഒരനക്കവും ഹസ്കർ ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഹസ്കർ ഒന്നുകിൽ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പി സി ഓർജ് പറഞ്ഞ പോലെ ഊളത്തരങ്ങളും വിളിച്ച് പറയുന്നു അല്ല വിജിലൻസ് പിന്നെ ശാംബാബു ഇവിടെ വിജിലൻസ് കൂട്ടിലിട്ട തത്തയല്ല ഞാൻ കഴിഞ്ഞ ഒരാൾ അത് പറഞ്ഞു അങ്ങനൊരു ഒരു സാധനം ഇവിടെ കേരളത്തിൽ നിലവിലില്ല വിജിലൻസ് നോൺ എക്സിസ്റ്റന്റ് ആണ് ഇവിടെ ഇവിടെ വിജിലൻസ് വിജിലൻസോടെ സാധനം ഇവിടെ ഇല്ല ഇവിടെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് പിണറായി വിജയന്റെ ചവിട്ടടി കിടക്കുന്ന ഒരു ഒരു സംവിധാനമാണ് വിജിലൻസ് അല്ലാതെ വിജിലൻസോട് സാധനം ഒന്നും ഇവിടെ ഇല്ല വിജിലൻസ് അതായത് പിണറായി വിജയൻ നിക്കാൻ പറഞ്ഞാൽ കിടന്ന് എഴയുന്ന സംവിധാനമാണ് വിജിലൻസ് അങ്ങനൊരു വിജിലൻസ് സംവിധാനം ഒന്നും ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലുണ്ടെന്ന് സാധാരണ ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ഹസ്കറിനോട് എനിക്ക് ബഹുമാനവും എനിക്ക് പിന്നെ നന്ദിയുമാണ് ഉള്ളത് ഹസ്കർ പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പറയരുത് എന്ന് ഞാൻ പറയില്ല എന്ന് ഞാൻ പറഞ്ഞു പറയണമെന്ന് പറഞ്ഞു ഒരുപാട് പേർ എന്നെ വിളിച്ചു പറഞ്ഞു ഞാനത് പറയുന്നില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അസ്കറിനോട് എനിക്ക് ബഹുമാനമുണ്ട് കാരണം ഹസ്കർ പറയുമ്പോൾ അതിന്റെ മറുപടി കൃത്യമായി പറയാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയാണ് അത് ഹസ്കർ മനപൂർവ്വം ചെയ്യുന്നതാണെന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല എന്തായാലും വളരെ വ്യക്തമായും വളരെ ക്ലാരിറ്റിയോടുകൂടിയും ഈ വിഷയങ്ങൾ പറയാനുള്ള അവസരം തന്നതിന് ഹസ്കറിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇത് ഞാൻ പറഞ്ഞില്ലേ ഷ്യാംബാബു ഞാൻ ഞാൻ ഇങ്ങനെ സംസാരിച്ച സംസാരിച്ചു എനിക്ക് ഇത് ചെറിയ മടുപ്പ് തോന്നുകയാണ് ഈ ഹാസ്കർ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഇങ്ങനെ എന്ത് എന്ത് ചെയ്യും നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു ഒരഭിഭാഷകം വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വിളിച്ചു പറയുകയാണ് സി ബി ഐ കോടതി പറഞ്ഞാൽ മാത്രമേ അന്വേഷിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു അഭിഭാഷകനല്ലേ എന്റെ ഒരു പരിമിതി എന്താ പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് അവിടെ ഇരിക്കുന്നത് പൊന്ന് ഹക്സറയെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക് നിങ്ങൾ അല്ല നിങ്ങൾ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണെങ്കിൽ ഞാൻ പറയാം ആ ഉല്ലാസ് ബാബു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഒരു അഭിഭാഷകനല്ല അദ്ദേഹം അവിടെ ഇരുന്ന് പച്ചമലയാളത്തിൽ പറഞ്ഞു വയലേഷൻസ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ള അധികാരം സി ബി ഐക്കുണ്ടെന്ന് സി ബി ഐ യുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾ ബുക്കുകള് അഭിഭാഷകനായിട്ടുള്ള നിങ്ങളൊന്നെടുത്ത് വായിക്കണ്ടേ അതിന് പകരം നിങ്ങൾ കോടതി പറഞ്ഞാലേ സി ബി ഐ അന്വേഷിക്കുള്ളൂ എന്തൊരു അസംബന്ധമാണിത് ഇവിടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ വയലേഷൻ വന്നപ്പോഴാണ് സി ബി ഐ കേസെടുത്തിട്ടുള്ളത് ആ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ അങ്ങനെയല്ല സി ബി ഐ പല സി ബി ഐ അന്വേഷണങ്ങളും കോടതി പറഞ്ഞിട്ടാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് കോടതി പറഞ്ഞാൽ മാത്രമേ സി ബി ഐ അന്വേഷിക്കുള്ളൂന്ന് പറഞ്ഞത് ബി സി ജോർജിന്റെ ഭാഷയിൽ വീണ്ടും പറഞ്ഞ തനി ഊളത്തരാണ് അതൊരു അഭിഭാഷ അതൊരു അഭിഭാഷകനായിട്ടുള്ള നിങ്ങൾ വിളിച്ച് പറയരുത് എന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറയുന്നത് അനിലക്കര അനിലക്കര മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനിലക്കര ഉൾപ്പെടെ ഏതാണ്ടൊരു അരഡസൻ പരാതികൾ സി ബി ഐയുടെ മുന്നിൽ ഉണ്ടായിരുന്നു അതിലൊരു പരാതി അനിലക്കരയുടെ ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ഒരുപാട് പരാതികൾ ബിജെപി സംസ്ഥാന കൊടുത്തിട്ടുണ്ട് അധ്യക്ഷനും ഇപ്പം ഉൾപ്പെടെയുള്ള ആളുകൾ കേട്ടില്ല സംസ്ഥാന പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കെ ഒരുപാട് പരാതികൾ അവരുടെ ആ ഒരുപാട് പരാതി ഒരുപാട് പരാതികൾ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു ആ പരാതികൾ പരിശോധിച്ചിട്ടാണ് അവര് ഈ അന്വേഷണത്തിലേക്ക് പോയിട്ടുള്ളത് ഇത് ഇത് ഞാൻ പറയുന്നത് ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാവോ നിങ്ങള് നിങ്ങളൊരു ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞാണ് നിങ്ങൾ ഈ അബദ്ധങ്ങൾ ഇവിടെ കെട്ടി എഴുന്നൊള്ളിക്കുന്നത്